വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ തിരുനാളിന് ഒരുക്കമായി വിശുദ്ധയുടെ പല ഗുണങ്ങളെപ്പറ്റിയും പുണ്യങ്ങളെപ്പറ്റിയും നാം വിചിന്തനം ചെയ്യുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആധ്യാത്മികത നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ തൻ്റെ ഓരോ നിമിഷത്തിലും ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഒരു അസാധാരണമായ ഗുണപുണ്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ അഭ്യസിച്ചിരുന്നു എന്നുള്ളതാണ്. കോൺവെൻറ്റിൻ്റെ അകത്ത് ആയിരുന്നപ്പോൾ പോലും നാല് മതിൽക്കടിനുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ വിശുദ്ധ തൻ്റെ അസാധാരണമായ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സുവിശേഷ പ്രഘോഷണത്തിനായി ചെലവഴിക്കുന്നതിനായി അവൾ ആഗ്രഹിച്ചിരുന്നു. പഞ്ചഭൂഖണ്ഡങ്ങളിലും പോയി സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള അവളുടെ ആഗ്രഹം അതിമഹത്തായ ഒരാഗ്രഹമായിട്ടാണ് നാം അവളിൽ കാണുന്നത്. വിശുദ്ധയുടെ ഈ ആധ്യാത്മികത, ഈ അസാധാരണമായ ഒരു ആധ്യാത്മികതയാണ് നമ്മയെല്ലാം പ്രചോദനത്തിലേക്ക് നയിക്കുന്നത്. അതുപോലെ തന്നെ ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ ടി ആകൃതിയിൽ നക്ഷത്രങ്ങൾ നിരന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന്. അസാധാരണമായ വിധത്തിൽ കാര്യങ്ങളെ ഗ്രഹിക്കുവാനുള്ള ഒരു കഴിവ് വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്കുണ്ടായിരുന്നു. അസാധാരണമായ വിധത്തിൽ മറ്റുള്ളവരുമായി ഇടപഴകുവാനുള്ള ഒരു കഴിവ് വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്കുണ്ടായിരുന്നു. ഈ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം എല്ലാവരും വിശുദ്ധയുടെ ഈ അസാധാരണമായ കഴിവിനെ, അസാധാരണമായ ലാളിത്യത്തെ, അസാധാരണമായ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. കൊച്ചുത്രേസ്യ തൻ്റെ അമ്മ മരിച്ചു കാണുവാൻ ആഗ്രഹിച്ചു. കാരണം ഇതാണ്, അമ്മ മരിച്ചാൽ മാത്രമേ സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. അമ്മ സ്വർഗത്തെത്തിയാൽ അമ്മ അവിടെ നിന്ന് ഒരു നൂൽ താഴേക്കിടും, ആ നൂലിൽ പിടിച്ചു കയറി ഞാനും സ്വർഗത്തിൽ എത്തും എന്ന ഈ അസാധാരണമായ ചിന്ത വിശുദ്ധയ്ക്കുണ്ടായിരുന്നു. കാരണം ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ വിശുദ്ധിയാകാനുള്ള ആഗ്രഹം അവളിൽ ഉദിച്ചുയർന്നു. വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിശുദ്ധിയാകാൻ സാധിക്കില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ അസാധാരണമായ വിധത്തിലുള്ള ഈ ചിന്തകൾ അവളിൽ ഉടലെടുത്തു തുടങ്ങിയത്. നമ്മുടെ ജീവിതത്തിലും ഈ അസാധാരണ ചിന്തകൾ, അസാധാരണമായ സ്നേഹം, അസാധാരണമായ ലാളിത്യം, ശിശുസഹജമായ സ്നേഹം, ഇതൊക്കെ പ്രാവർത്തികമാക്കുവാൻ വിശുദ്ധ കൊച്ചുത്രേസ്യ നമ്മളെ ഓരോരുത്തരെയും അനുനിമിഷം ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ഈ അസാധാരണ സ്നേഹവും ലാളിത്യവും നാം അഭ്യസിക്കുകയാണെങ്കിൽ വിശുദ്ധയെപ്പോലെ നമുക്കും ഉയരങ്ങളിലേക്ക് ഉയരുവാൻ സാധിക്കും. നാം ചെയ്യുന്ന, നാം പ്രവർത്തിക്കുന്ന പ്രവൃത്തി മണ്ഡലങ്ങളിൽ ഈ അസാധാരണമായ കഴിവുകളെ നാം ഉപയോഗിക്കുമ്പോൾ നാമും വിശുദ്ധിയെപ്പോലെ ആയിത്തീരുവാനുള്ള പരിശ്രമത്തിലാണ്. അമ്മ മക്കൾക്ക് ഭക്ഷണമൊരുക്കുമ്പോൾ അസാധാരണമായ സ്നേഹത്തിൻ്റെ ഒരു മസാല കൂട്ടിച്ചേർക്കുമ്പോൾ ഭക്ഷണത്തിന് രുചി കൂടുതലുണ്ടാകുന്നു. സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണെങ്കിൽ അവർ അസാധാരണമായ സ്നേഹത്തിൻ്റെ ഒരു അധ്യായം പഠിപ്പിക്കുമ്പോൾ അവിടെ കൊച്ചുത്രേസ്യ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഈ അസാധാരണ സ്നേഹം അവിടെ ഉടലെടുക്കുകയാണ്. വിശുദ്ധയുടെ ഈ വഴി പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധയുടെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.